എനിക്കറിയത്തില്ല, ഞാൻ ആദ്യം മുതലേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ സ്ഥാനാർത്ഥികളുടെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, സഹ സ്ഥാനാർത്ഥികളുടെ അല്ലേ. മുരളിച്ചേട്ടൻ എന്ന് മാത്രം അത് പേഴ്സണലായിട്ടുള്ള റെഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതും മുരളിച്ചേട്ടൻ എന്നുള്ളത് സ്ഥാനാർത്ഥിയുടെ പേരല്ലല്ലോ, ഒരു റെഫറൻസാണ്. അല്ലാതെ ഞാൻ പേരുകൾ പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ആരാണ് എൻ്റെ കൂടെ മത്സരിക്കുന്നതെന്ന് എനിക്കിപ്പോഴും കൃത്യമായിട്ട് എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നോക്കിയിട്ടില്ല, അത് നോക്കേണ്ടത് എൻ്റെ ജോലിയല്ല. ആരിതങ്ങളൊക്കെ ആരൊക്കെയാണ് ശക്തി പ്രാപിച്ച് വരുന്നത്, ആരെയാണ് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എന്നെ അവതരിപ്പിച്ചു, ഞാൻ നിങ്ങളുടെ ജനപ്രതിനിധി ആവുന്നതിന് എൻ്റെ പക്ഷത്തു നിന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കരുത്തെന്താണ്, എന്നെ നിങ്ങൾ നിയോഗിച്ചാൽ നിങ്ങൾക്കതുകൊണ്ട് ഉണ്ടാകാവുന്ന ഗുണമെന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് മാത്രമാണ് ഞാൻ ചർച്ച ചെയ്തു പോയത്. അതവരുടെ മൂളയിൽ അവർ ചിന്തയ്ക്ക് വകയാക്കി എടുത്താൽ ഉറപ്പായിട്ടും നല്ല നിശ്ചയമുണ്ടാവും എന്ന് പറയുന്ന വിശ്വാസത്തിലാണ് പോയിരിക്കുന്നത്. ഇതാരൊക്കെ എൻ്റെ മുന്നേ കയറി, അതിനൊന്നും ഒരു പ്രസക്തിയില്ലല്ലോ അല്ലേ. പിന്നെ ജനാധിപത്യ സംവിധാനത്തിൽ അതൊരു വലിയ അപമര്യാദയല്ലേ. നാലോ അഞ്ചോ പേര് മത്സരിക്കുമ്പം ഓ അവരാരുമില്ല, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ഡെമോക്രാറ്റിക് മാൻഡേറ്റിൻ്റെ അപ്പീൽ ഘട്ടത്തിൽ അപമര്യാദയാണ്, നിയമവിരുദ്ധമാണെന്നും ഞാൻ പറയും. യു ഹാവ് നോ റൈറ്റ്, അത് തെറ്റാണ്. എല്ലാവരും നിയമമനുസരിച്ച് നോമിനേഷൻ കൊടുത്ത് ആ നോമിനേഷന് മര്യാദ കിട്ടി ആ മര്യാദയുമായി മുന്നോട്ട് പോകുന്നിടത്ത് ഡിസ്റെസ്പെക്റ്റ് ഹാസ് ടു ബി ടേൺ ഡൗൺ. ചെറുത് പ്രചരണത്തിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു ഇതുപോലെ ഫ്ലെക്സിലും അതുപോലെ തന്നെ എലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് ഞാൻ പറയുന്നില്ല. ഒരു കാൻഡിഡേറ്റ് കഴിഞ്ഞ 10 വർഷം 2 കാൻഡിഡേറ്റ്സ് അതിൽ ജയിച്ചു പോയവർ എന്ത് വാഗ്ദാനമായിരുന്നു അല്ലെങ്കിൽ വാക്കുകളാണ് ജനങ്ങൾക്ക് കൊടുത്തിരുന്നത്? എന്തെങ്കിലും കൊടുത്തിരുന്നു? ഞാൻ ഉടനീളം ചോദിച്ച കാര്യമാണ്, ഒരു എം പി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ജനങ്ങൾക്ക് ഗുണകരമാവുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റി? ആയുഷ്മാൻ ഭാരത് കിട്ടാത്തവർക്ക് അത് നേടിക്കൊടുക്കാൻ സാധിച്ചോ? അതോ അത് മോദി ഉണ്ടാക്കിയ പദ്ധതി ആയതുകൊണ്ട് എൻ്റെ കോൺസ്റ്റിറ്റുവൻസിയിൽ എൻ്റെ വോട്ടേഴ്സിന് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിർധനരെ ഒരുപക്ഷെ ചികിത്സയ്ക്ക് വേണ്ടി പിച്ചപ്പാളയെടുത്ത് പണമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും മുമ്പിൽ പോയി കൈനീട്ടി യാചിച്ച ഒരു വർഗത്തെ തൽസ്ഥിതിയിൽ അവർ അവരോധിച്ചോ? അത് പാപമല്ലേ? അവരുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നതല്ലല്ലോ, അവർക്കത് ചെയ്തൂടെ? ജൽമിഷൻ, എത്ര പൈപ്പ് റോഡുകളിൽ ഇറക്കിയിട്ടിരിക്കുന്ന, ഇത് ലേ ചെയ്യാനുള്ള പൈസ കൊടുത്തിട്ടില്ലേ? എന്തുകൊണ്ട് സമയബന്ധിതമായി അത് നടപ്പിലാക്കി ഈ വേനൽക്കാലത്തെങ്കിലും എലക്ഷൻ്റെ ഒരു ഒരു ഉന്നം വെച്ചെങ്കിലും എന്തുകൊണ്ടവരത് കഴിഞ്ഞ ഒരു സെപ്റ്റംബർ മാസം മുതൽ അത് ശക്തമായിട്ട് ഓപ്പറേഷണലാക്കിയില്ല? പൈപ്പ് ഇട്ടിടത്ത് വെള്ളമില്ല, പൈപ്പ് ഇടാനുള്ളിടത്ത് ഇടാതെ മാറ്റിയിട്ടിരിക്കുന്നു. പല സ്ഥലത്തും കല്ല് വെട്ടിക്കെട്ടി കാശുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അവിടെ ആഴ കൂടുതലിൽ പൈപ്പ് ഇടുക. ഇതിനൊക്കെ പിന്നെ വാട്ടറിന് പ്രഷർ വയ്ക്കുക, അത് പിന്നെ പൊട്ടലിലും ചീറ്റലിലും അവസാനിക്കുക, ഇതൊക്കെ ഇല്ലേ? അപ്പോൾ അതിലെ അഴിമതി അതാരാണ്? ആ അഴിമതി ഇവിടെ ഉപഭോക്താവ്, ഉപഭോക്താക്കൾ. ഇത് ഒരു ജനപ്രതിനിധിയുടെ ചുമതലയല്ലേ കണ്ടെത്തി ഇതെല്ലാം വേഗം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്? അതുപോലെ അനവധി, ഏറ്റവും വലിയ ക്രൗര്യം നടക്കുന്നത് ബി പി എൽ കാർഡിൻ്റെ ഡിസ്ബേഴ്സലല്ലേ? എത്ര അയോഗ്യന്മാർക്കാണ് ബി പി എൽ കാർഡുള്ളത്? ഇന്ന് വരെ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഒരു ഡേറ്റ? അതുകൊണ്ട് നിഷേധിക്കപ്പെടുന്ന, ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാത്ത, അങ്ങനെ ദാരിദ്ര്യ നിർമാർജനം എന്ന് പറഞ്ഞ് നടക്കുന്ന 2 കക്ഷികൾക്കും അവരുടെ 20 MPമാർക്കും അങ്ങനെ 20 40 MPമാർക്ക് സംസ്ഥാനത്തെങ്കിലും ഇടപെട്ട് ബി പി എൽ കാർഡിൻ്റെ സുതാര്യതയിൽ ഇടപെടാൻ സാധിച്ചോ? ഞാനിതൊന്നും ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടല്ല പറയുന്നത്, ഞാൻ പറയുന്ന അപ്പം നിരുത്തരവാദപരമായ ഒരു ജയ സമാഹരണം അത് നടന്നിരിക്കുന്നു. അത് ഇത്തവണ ഉണ്ടാവില്ല, ഇതിൽ നിന്നല്ല. ഇതൊക്കെയാണ് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലും എനിക്ക് വോട്ട് ചെയ്യണേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളിതൊക്കെ ആലോചിക്കണം, കൃത്യമായി ചിന്തിച്ചാലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി ആ തീരുമാനത്തിന്
നിശബ്ദ പ്രചരണ ദിവസം നിങ്ങൾ, അതുകൊണ്ട് ഞാൻ നിശബ്ദ പ്രചരണ ദിവസം ഞാൻ ഇവിടെ എൻ്റെ മണ്ഡലത്തിൽ ഉണ്ടായില്ലല്ലോ, ഞാൻ ആരുടെടുത്തും പോയില്ലല്ലോ, ഞാൻ മണ്ഡലം വിട്ട് മാറിയൊന്നുമില്ല. അതിനെന്തോരം അവഹേളനമാണുണ്ടായത്, അല്ല അതൊന്നും എനിക്ക് പ്രശ്നമല്ല, പക്ഷേ അങ്ങനെയൊന്നും പാടില്ല, അതൊന്നുമല്ല മാധ്യമ പ്രവർത്തനം.